തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് കൊമ്പ് വെട്ടിയപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങളായിരുന്നു. ഈ കൊമ്പ് വെട്ടാൻ സമ്മതിക്കാതെ എല്ലാവരും കൂടി പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഈ ആലിൻ്റെ കൊമ്പ് ഒരു ശരിക്കും ചെറിയ കൊമ്പ് വെട്ടേണ്ടതിന് പകരം ശരിക്കും ആലിൻ്റെ ഒരു മൊട്ടയടിച്ച പോലെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ഭാഗവും വെട്ടി ശരിക്കും തിരുവമ്പാടിയുടെ കൊടിയേറ്റുന്ന ആലാണത്. ആ അല്ല കൊടിയേറ്റാൻ പറ്റാത്ത പോലത്തെ ഏകദേശം അത്ര മൊട്ടയാക്കി പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്ര ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഏതെങ്കിലും അതിൻ്റെ ശിഖരം മുറിക്കുമ്പോൾ അതൊരു തന്ത്രിയുടെ അനുവാദം മേടിക്കുക, അപ്പം തന്നെ വെട്ടണം. അതിൻ്റെ വെട്ടിയത് പോരാ, പിന്നെ മുകളിൽ മുഴുവൻ വെട്ടിപ്പിച്ചു, കുറച്ചല്ല അതിൻ്റെ മുകൾ ഭാഗം മുഴുവൻ വെട്ടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ആ അല്ല എന്താ വെച്ചാൽ ആല് പിടിച്ചു വരാനേ പാടാണ്. തൃശ്ശൂർ പൂരത്തിന് വീണ ആല് മുഴുവൻ വെട്ടിക്കളഞ്ഞ അവിടെ ഈ സ്ഥിതി ആ അല്ലും വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നമ്മുടെ വടക്കുന്നാഥ മൈതാനത്തിൽ 3 പ്രാവശ്യം വന്നു കഴിഞ്ഞു. നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നാക്കിനാൽ ശ്രീമൂലസ്ഥാനത്താണ് വണ്ടി ഇറങ്ങിയത്. ഒന്നും വേണ്ട, നമ്മുടെ വിശ്വാസം ക്ഷേത്രം തിരുമേനിമാരുണ്ട്, തന്ത്രിമാരുണ്ട്, എല്ലാവരും വിചാരിച്ചു വടക്കുന്നാനൊന്ന് വണങ്ങിയിട്ട് പോകുന്നു വിചാരിച്ചു. ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് സങ്കടം പറയാണ്, ആ ഭാഗത്തേക്കേ വന്നില്ല. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വടക്കുന്നാനം തൊഴുത് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഭാഗത്തേക്ക് വരാണ്ട് വടക്കുന്നാനം പറഞ്ഞു 100% ശരിയാണ്. അറ്റ്ലീസ്റ്റ് അവിടുന്ന് വടക്കുന്നാനം തൊഴുതാണെങ്കിലും മതിയായിരുന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ആള് ആ ആല് നമ്മൾ നാക്കിനാലിൽ കൂടെ കയറുമ്പോൾ ആ അല് തൊഴുതിട്ടാണ് വടക്കുന്നാനിലേക്ക് പോവുക. ആ വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ആലിൻ്റെ കൊമ്പ് വെട്ടി കാണുമ്പോൾ നമുക്കും മാനസികമായിട്ട് സങ്കടമാണ്. ഇത് പോരാണ്ട് ഈ ആലിൻ്റെ ചുറ്റും അടച്ചു കെട്ടി 5 ദിവസം ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ പറ്റാത്ത പോലെ അടച്ചു കെട്ടി. എന്നുവെച്ചാൽ അവിടെ തൃപ്പുക പറഞ്ഞൊരു പരിപാടിയുണ്ട്, 41 ദിവസം ഈ തൃപ്പുക തുടങ്ങുന്ന ഭക്തജനങ്ങളുണ്ട്. അവര് 7:30 നടന്നുറക്കുക. 7:30 നാക്കിനാലിൽ വന്നപ്പോൾ അടച്ചു കെട്ടിയപ്പോൾ ഇവർക്ക് ഈ 41 തയ്ക്കാൻ പറ്റാത്ത സങ്കടം സമിതി സെക്രട്ടറിയായി എനിക്കത് തെറിയേക്കണേ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കണം ചോദിക്കണേ. എന്ന് ചോദിച്ചൊരു ഇൻഫർമേഷൻ തരേണ്ട, അടച്ചു കെട്ടി. അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചാൽ ഈ ചീത്ത മുഴുവൻ കേൾക്കണം ഞാനാണ്, നമ്മളും തൃപ്പയ്ക്ക് പോകുന്ന ആളാണ്. തൃപ്പയ്ക്ക് പോകുമ്പോൾ ഇത് എന്ത് കഷ്ടമാണ്, ഞങ്ങൾ 41 തയ്ക്കാൻ വന്ന ആൾക്കാരാണ്, ഇവിടെ അടച്ചു കെട്ടി, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നാക്കിനാക്കിനെ അടച്ചു കെട്ടി ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ടുള്ളത്. നാക്കിനാട് ഭാഗത്ത് ഇത്ര കാലമായിട്ടും ഇങ്ങനെ അടച്ചു കെട്ടാറില്ല, ഭക്തജനങ്ങൾക്ക് എങ്ങനെയും അകത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാവാറുണ്ട്. ഇത് 5 ദിവസമാണ്, ഇപ്പോഴും കറക്റ്റ് ആയിട്ടില്ല. ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഒരു നമ്മളൊരു വയസ്സായ ഒരാൾ വണ്ടി കൊണ്ടുപോകാൻ പോകാൻ പറ്റില്ല. ദേവസ്വം മാനേജർ വരെ വിളിച്ച് പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ശ്രീമൂലസ്ഥാനത്താണ് വണ്ടി ഇറങ്ങുക. അപ്പോൾ അവിടുന്ന് 3-4 സ്റ്റെപ്പ് വെച്ചാൽ അവിടെ തന്ത്രി തിരുമേനി വരെ എല്ലാവരും റെഡിയാണ് പ്രസാദം.